കവാലം നാരായണ പണിക്കർ കേരളീയ മാത്രം ഒരു പ്രതിഭയല്ല, അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നാടകാചാര്യനാണ്. കേരളത്തിന്റെ ഈ മഹത്വത്തെ ഈ താളനൃത്തവാദ്യങ്ങളോടുകൂടി ഒരു ഒരു രംഗഭാഷ ലോകം മുഴുവൻ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു നാടകാചാര്യനെയാണ് നമുക്കിപ്പോൾ നഷ്ടമായത്. ഇന്ത്യൻ നാടകവേദിയെ ഇന്ത്യൻ നാടകവേദി ആക്കാൻ ശ്രമിച്ച രണ്ടോ മൂന്നോ ആളുകളുടെ ഒരാൾ പണിക്കർ സാറാണ്. കൃതിയെ മാത്രമല്ല, എഴുത്തിനെ മാത്രമല്ല, അരങ്ങിനെ മാത്രമല്ല, അതിന്റെ സൗന്ദര്യശാസ്ത്ര ചിന്തയെയോ അതിന്റെ പ്രയോഗ രീതികളെയോ ഒക്കെ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുകയും രൂപം കൊടുക്കുകയും ഞങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാനുള്ള ഊർജം ഉണ്ടാക്കി തരിക ചെയ്ത ഒരു വലിയ മനുഷ്യനാണ് ഇപ്പോ പെട്ടെന്ന് വിരി. വളരെ കാലത്തെ സാറുമായിട്ട് അടുപ്പം, നാടക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അടുപ്പമാണുള്ളത്. ഈ അടുത്ത കാലത്ത് തന്നെ മഞ്ജു വാര്യരുടെ നാടകത്തിന്റെ റിഹേഴ്സലുമായിട്ട് സാറ് എന്നെ വിളിക്കുകയുണ്ടായി. റിഹേഴ്സൽ കുറച്ചു നേരം ഒത്തു കാണുകയും സംസാരിക്കുകയും ഭാവി കാര്യങ്ങളിൽ സഹകരിക്കണമെന്നൊക്കെ സാറ് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വിയോഗം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു നാടക പ്രസ്ഥാനത്തിന്റെ എന്താ പറയാ കൂടെ നഷ്ടമാണ്, അല്ലെങ്കിൽ അതിനൊരു അവസാന കണ്ണിയായി, അല്ല അദ്ദേഹത്തിലൂടെ അവസാനിച്ചു പോകുമോ എന്നുള്ള ഭയവും എനിക്കുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം നാടക പ്രസ്ഥാനത്തിനും നമ്മുടെ കലാലോകത്തിനും തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടൊപ്പം മറ്റു സാഹിത്യ സാംസ്കാരിക നാടക പ്രവർത്തകരോടൊപ്പം ഞാൻ ചേരും. കവാലം നാരായണ പണിക്കർ സാറിനെ പകരം വെക്കാൻ ഇനി അങ്ങനെ ഒരാള് വരണം എങ്കിൽ ഒരു നൂറ്റാണ്ടുകൾ ഒരുപക്ഷെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ആധുനിക നാടകത്തിന്റെ വക്താവും പ്രയോക്താവും തനത് നാടകവേദിക്ക് മലയാളത്തിൽ ഇങ്ങനെ മൗലികമായ സംഭാവന ചെയ്ത ഒരു മഹാപ്രതിഭ, നമ്മുടെ മലയാള രംഗത്ത് സാഹിത്യരംഗത്ത് നമുക്ക് കാണാൻ കഴിയില്ല. നാടകലകളെയും നാടകത്തെയും വളരെ വളരെ വേർപെടുത്താൻ പറ്റാത്ത രൂപത്തിൽ അദ്ദേഹം ബന്ധപ്പെടുത്തി.